അമ്മയെ വിളിക്കണേ. ഞാൻ നിന്റെ അടുത്ത് എത്തിയോ എന്നറിയാനാ. ആ ഫോൺ ഇതാ, ഞാൻ അമ്മയോട് സംസാരിക്കട്ടെ. എന്തിനാ ഇനി ആ പാവം അമ്മയുടെ മനസ്സോട് വിഷമിപ്പിക്കുന്നത്? രവി, നീ എന്താന്ന് വെച്ചാ പറ. ജരേജ, അമ്മ റോഷ. റിങ്ങുണ്ട്, എടുക്കുന്നില്ല. ഹലോ. ഹലോ, ബാലേട്ടൻ എവിടെ പോയി? ബാലേട്ടൻ ഇവിടെ ഉണ്ട്, ഒരാളുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ആദ്യം എവിടെയാ ഉള്ളത്? ഇവിടെ ഉണ്ട്. ഫോണൊന്ന് ആദ്യക്ക് കൊടുക്കൂ. അത് ഇടത്തി, അവനൊരു ഡിസ്കഷനില്ല. എന്ത് ഡിസ്കഷൻ? എങ്ങനെയൊക്കെ ചോദിച്ചാ ഇപ്പൊ എന്താ പറയാ? ഞങ്ങളവിടെ എത്തിയിട്ട് ഏടത്തി തന്നെ ആദ്യോട് ചോദിച്ചാ മതി. രവി, എനിക്കെന്തോ പേടിയാവുന്നു, അതുകൊണ്ടാ. എന്തു പേടിക്കാൻ? ആദ്യം ഞങ്ങളെടുത്തുണ്ട്. നീ ബാലേട്ടനെല്ലാം ഫോൺ കൊടുക്ക്. എടത്തിക്ക് ഞാൻ പറയുന്നൊന്നും വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലഞ്ഞിട്ടല്ല. ആണ്, ഏടത്തിക്ക് എന്തോ സംശയമുണ്ട്. ഞാൻ ഏട്ടനെ കൊണ്ട് അങ്ങോട്ട് വിളിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഏടത്തി മാലിന് എടുത്തുണ്ടോ? ആ ഉണ്ട്. എന്നാ ഫോണൊന്ന് കൊടുക്കോ. മാലിനി, രവി. ഹലോ രവിട്ടാ, നിങ്ങളിപ്പോ എവിടെ ഉള്ളേ? അതൊക്കെ പിന്നെ പറയാം, ഏടത്തി അറിയണ്ട. നീ ഒന്നും മാറിന്നേ. ഹലോ. ആദ്യം ഇവിടുന്ന് പോകുന്നത് ഹോട്ടൽ മുറിയിലേക്കാ. ഇവിടെ വന്ന് നന്നായി മദ്യപിച്ചിട്ടുണ്ട്. പിന്നെ തൽക്കാലം ഇത് ഇടത്തിയോടൊന്നും പറയണ്ട, വലിയേട്ടനും അറിയണ്ട. ശരി. രവി എന്താ പറഞ്ഞേ? ഏയ്, ഒന്നുമില്ല. ആദ്യം എവിടെ ഉള്ളേ? ആദ്യയുടെ കൂടെ അവരുള്ളത്. ആദ്യക്ക് എന്താ പറ്റിയേ? എന്ത് പറ്റാൻ? ആദ്യക്കൊന്നും പറ്റിയിട്ടില്ല. മാലിനി, നീ ഒന്ന് തെളിച്ചു പറ. രവി നിന്നോട് എന്താ പറഞ്ഞേ? ഏട്ടത്തിയോട് പറഞ്ഞത് തന്നെയാ എന്നോടും പറഞ്ഞത്. അതല്ല, നിന്നോട് മറ്റെന്തോ പറഞ്ഞിട്ടുണ്ട്. ശരാ, വേറെ ഒന്നും പറഞ്ഞില്ല. ഏടത്തിയുടെ ടെൻഷൻ കണ്ടാ തോന്നുമല്ലോ ആദ്യ കൊച്ചുകുട്ടിയാണെന്ന്. അവൻ കൊച്ചുകുട്ടിയായിരുന്നെങ്കിൽ ഞാൻ അവനെ ഇവിടെ പിടിച്ചിരുത്തില്ലായിരുന്നു. ബാലേട്ടന്റെയും രവിയേട്ടന്റെയും കൂടെ ആദ്യം ഇങ്ങോട്ട് വരും. പിന്നെ രവിയേട്ടൻ പറഞ്ഞത് വേറെ ഒന്നല്ല, വലിയേട്ടനെ ഈ കാര്യമൊന്നും അറിയിക്കണ്ടെന്ന്. എന്തോ പ്രശ്നമുണ്ടാവും, അതുകൊണ്ടല്ലേ ഏട്ടനെ അറിയിക്കണ്ടെന്ന് പറഞ്ഞത്. എന്താ എന്നെ അറിയിക്കണ്ടെന്ന് പറഞ്ഞ കാര്യം? കുറച്ച് ദിവസം കടന്നുപോയപ്പോ എന്നെ എല്ലാരും ഒഴിവാക്കിയോ? അതല്ല, ഇനി ഈ വീട് നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിയണ്ട എന്ന് തീരുമാനിച്ചോ? എനിക്കിപ്പോ പരാശ്രയമില്ലാതെ നടക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ല. എന്താ പ്രശ്നം? എന്ത് കാര്യമാണ് എന്നോട് പറയണ്ടെന്ന് പറഞ്ഞത്? ഓ, ഭർത്താക്കന്മാര് പറയണ്ടെന്ന് പറഞ്ഞാ പറയാൻ പറ്റില്ലല്ലോ, അനുസരണയുള്ള ഭാര്യമാരല്ലേ. അത് ഏട്ടാ, വേണ്ട, പറയണ്ട. നിങ്ങൾ അനുസരണക്കേട് കാണിക്കണ്ട. ബാലനും രവിയും എവിടെ? അത് അറിയില്ലേ രണ്ടാൾക്കും? അവരിവിടെ ഇല്ല. എവിടെ പോയതാ? പുറത്തു പോയതാ. എന്താ ആവശ്യത്തിന്? ഓ, അതായിരിക്കും എന്നോട് പറയണ്ടെന്ന് പറഞ്ഞത്. നിങ്ങൾ പറയണ്ട, ഞാൻ അവരെ കൊണ്ട് തന്നെ പ്രയിപ്പിച്ചോളാം. രണ്ടെണ്ണവും എന്റെ മുന്നിൽ നിന്ന് ശ്വാസം മുട്ടി കളിക്കാതെ പോയാട്ടെ.
ആദി സാർ എവിടെയായിരിക്കും ഉള്ളത്? നിനക്കെന്തൊക്കെ അറിയാമല്ലോ. ഈ വീട്ടിൽ എന്ത് നടന്നാലും ആരെക്കാളും ആദ്യം അറിയുന്നത് നീയാണല്ലോ. എന്താ ഇവിടെ ഉണ്ടായത്? അത് വല്യച്ച വളച്ചു കെട്ടണ്ട, കാര്യം പറ. അത് ആദി സാർ റാണി ചേച്ചിയുമായി എന്തോ കാര്യത്തിന് വഴക്കിട്ട് ആദി സാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതെപ്പോ? അന്നേരം വല്യച്ച നല്ല മയക്കത്തിലായിരുന്നു. എന്നിട്ട് ആദി സാറിന്റെ അച്ഛനും ഡോക്ടറെങ്കിലും തിരക്കി പോയിട്ടുണ്ട്, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. വല്യച്ച, ഇത് ഞാൻ പറഞ്ഞു എന്നൊന്നും പറയല്ലേ. തൽക്കാലം വല്യച്ചനെ അറിയിക്കണ്ടെന്ന് പറഞ്ഞത് എല്ലാരും. വല്യച്ചന്റെ മനസ്സിന് ഒരു വിഷമവും ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചാ പറയാതിരുന്നത്. എന്തിനാ ആദി റാണി വഴക്കിട്ടത്? എനിക്കറിയില്ല വല്യച്ച. നീ അറിയണം. അവരോട് ചോദിച്ചാ പറയില്ല. അവർക്കിടയിൽ ഒരു ശണ്ട ഉണ്ടാവാൻ എന്താ കാരണമെന്ന് നീ മനസ്സിലാക്കി എടുക്കണം. എന്നിട്ടത് വല്യച്ചനോട് പറഞ്ഞു തരണം. കാര്യം എന്താന്നറിഞ്ഞ അതിനുള്ള പരിഹാരം വല്യച്ചൻ കണ്ടെത്തിക്കോളാം. നീ രഹസ്യമായിട്ടത് കണ്ടുപിടിക്കണം. ഈ വീടിനുള്ളിൽ ആരുടെ ബന്ധങ്ങൾക്കിടയിലും ഒരു കരടുണ്ടാവാൻ പാടില്ല. അങ്ങനെ വല്ല കരടും ഉണ്ടെങ്കിൽ അതെടുത്ത് ദൂരെ കളയണം. ആദി സാറിന് റാണി ചേച്ചിക്കും ഇടയിലെ കരട് ഞാനായിരിക്കും. ബാലേട്ട, നമുക്ക് വീട്ടിലേക്ക് പോവാം, ഇല്ലെങ്കിൽ വീട്ടിലുള്ളവരും ടെൻഷൻ അടിക്കും. ഇവിടെ ഇവനിങ്ങനെ കണ്ടോണ്ട് നമ്മളെങ്ങനെ പോവാ? ആദ്യം ഉറങ്ങി, പിന്നെ റോഷൻ എടുത്തിണ്ടല്ലോ. നീ വീട്ടിലേക്ക് ചെല്ല, ഞാൻ വരുന്നില്ല. ഇങ്ങനെ എപ്പോഴെങ്കിലും നമ്മൾ അവനെ കണ്ടിട്ടുണ്ടോ? എന്താടാ നമ്മുടെ ആദിക്ക് പറ്റിയേ? എന്തിനാ അവനിങ്ങനെ മദ്യപിച്ച് വല്ലാണ്ടിരിക്കുന്നേ? ഏട്ടാ, അതൊക്കെ നമുക്ക് നാളെ ചോദിക്കാലോ. എന്തോ ഒരു വലിയ പ്രശ്നം അവന്റെ മനസ്സിന് അലട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും അവനിങ്ങനെ മദ്യപിക്കില്ല. അവൻ പറഞ്ഞത് നീ കേട്ടില്ലേ? അവന് എന്തൊക്കെയോ പറയാനുണ്ടെന്ന്. എന്തായിരിക്കും അവന് പറയാനുള്ളേ? അതൊക്കെ മദ്യലഹരി പറയുന്നതാ, നാളെ ചോദിച്ച ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഇല്ലാതെ ആദ്യം അങ്ങനെ പറയില്ല. അത് എന്താണെന്നറിയണം. എന്തായാലും നമുക്ക് ചോദിക്കാം. ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാട്ടാ. ആദി ഇല്ലാതെ ഞാൻ വീട്ടിലേക്ക് വരില്ല. ആദി ഈ കോലത്തിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? നീ പോയിക്കോ, അവനോട് വരുമ്പോ ഞാൻ അവനായിട്ട് വന്നോളാം. ഏട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട, ഞാനിവിടെ കാവലിരിക്കും. എന്റെ മോനെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അവന്റെ മനസ്സില് എന്തൊക്കെയോ കിടന്ന് പോകേണ്ട, അതെന്താണെന്ന് എനിക്കറിയണം. അവന്റെ മനസ്സ് വേദനിക്കണമൊന്നും നമ്മൾ ആരും ചെയ്തിട്ടില്ലല്ലോ. അവൻ കള്ള് തലക്ക് പിടിച്ച് എന്റെ മുന്നിൽ നിന്ന് സംസാരിച്ചപ്പോ ഞാൻ ആകെ തകർന്നുപോയി. ഒരു കൊച്ചു കുട്ടിയെ പോലെയല്ലോ അവൻ എന്നോട് പെരുമാറി. നീ വെക്കോ, ഞാനിവിടെ അവന്റെ അടുത്തിരുന്നോളാം. വലിയേട്ടനാ, നീ ഇതൊന്നും ഏട്ടനോട് പറയാൻ നിൽക്കണ്ട. അല്ല, എന്താ പറയാ? നീ എന്തെങ്കിലും പറയേ. എന്റെ കയ്യിൽ തരാൻ പറഞ്ഞാല് ഞാൻ അടുത്തില്ലെന്ന് പറഞ്ഞാൽ മതി. വലിയേട്ടാ, നീയും ബാലിന് എവിടെയാ പോയിരിക്കുന്നേ? ഞങ്ങള് ആദ്യം വരാൻ വൈകിയതുകൊണ്ട് അവൻ അന്വേഷിച്ചു വന്നതാ. എന്നിട്ട് അവൻ അടുത്തുണ്ടോ? ഇല്ല, അവൻ എന്തോ ഡിസ്കഷനില്ല. ബാലിനെവിടെ? ബാലട്ടൻ അവൻ അടുത്തുണ്ടെങ്കിൽ ഫോൺ കൊടുക്ക്. ഇല്ല, അടുത്തില്ല. നിന്റെ അടുത്ത് ആരും ഇല്ലേ? ഇല്ല, ഞാൻ പുറത്താ. ഇപ്പൊ തിരിക്കില്ലേ? ഏ, നിനക്കെന്താ ചെവി കേട്ടൂടെ? നിങ്ങൾ ഉടനെ തിരിക്കില്ലേന്ന്? തിരിക്കും, ഞങ്ങൾ ഇപ്പൊ തന്നെ തിരിക്കും. ആദിയും കൂടെ വരില്ലേ? അല്ല, ആദി എന്താ നിന്റെ സംസാരത്തിലൊരു വിക്ക്? ആദി വരുമോന്നറിയില്ല. എന്താ വലിയട്ട, അവനെന്തോ വർക്കുണ്ടെന്ന് തോന്നുന്നു. അവന് വർക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ നിക്കുന്നേ? നിങ്ങൾക്ക് ഇങ്ങനെ പോകുന്നൂടെ? ഹലോ രവി. ആ ഏട്ടാ,
വരുന്നില്ലേ? വരാം. ഞാന് ഫോൺ ഏട്ടൻ്റെ കൊടുക്കാം. ഏ, സംസാരിക്കട്ടെ, കളിക്കല്ലേ, സംസാരിക്കേ. ഹലോ. ഹലോ ബാല. ഏട്ടാ, ആദിക്ക് വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ അവിടെ നിൽക്കുന്നേ? അല്ല, ഞാൻ നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അത് വരാനല്ലേ പറഞ്ഞത്? ഞങ്ങൾ വരാം. എനിക്ക് അച്ഛനോട് മാപ്പ് പറയണം. ഞാൻ എൻ്റെ അച്ഛനോട് ഞാൻ ഒരുപാട് കള്ളത്തരം ചെയ്തു. എനിക്ക് എൻ്റെ അച്ഛൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയണം. ബാലേട്ടാ, ഇനിയും നമ്മൾ ചെന്നില്ലെങ്കിൽ ഏട്ടൻ എല്ലാ കാര്യവും അറിയും. ആദിയുടെ കൂടെ റോഷൻ ഉണ്ടല്ലോ. ദേ നോക്ക്, കാലത്ത് അവരുണരുന്നതിൻ്റെ മുമ്പ് നമുക്ക് വരാം. ഇനി ഇതെല്ലാം കൂടി വലിയേട്ടനെ അറിയിക്കണോ? ഷേന ആദ്യം ഫോണിൽ വഴക്ക് പറഞ്ഞു, പിന്നെ വലിയ സ്നേഹത്തിൽ ഒരു കുറ്റബോധത്തോടെ എനിക്ക് നിന്നോട് ഒരു രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇടി മണ്ടി, ആദ്യം നീ ഒന്ന് റിലാക്സ് ആവ്, എന്നിട്ട് ഞാൻ പറയുന്നത് കേക്ക്. ആദ്യം ഇന്ന് നിന്നോട് പിണങ്ങി ഹോട്ടലിൽ പോയി മുറിയെടുത്തതും മദ്യപിച്ച് ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതും എല്ലാവരുടെയും മുമ്പിൽ സഹതാപ തരംഗം ഉണ്ടാക്കാനുള്ള തന്ത്രമാണ്. അവന്റെ മനസ്സിലുള്ള കാര്യങ്ങള് നീ ചോദിക്കാതിരിക്കാനുള്ളൊരു നാടകം. നിന്നെ പോലൊരു പാവത്തെ പേടിപ്പിച്ച് നിർത്താൻ ഇതുപോലൊരു വെള്ളരി നാടകം മതിയെന്ന് ആദിക്കറിയാം. നീ ഒന്നാം തരം ഒരു പൊട്ടിയാണല്ലോ. ആദ്യം എന്തെങ്കിലും കോപ്രായം കാണിച്ചാ അപ്പ ടെൻഷൻ സെന്റിമെന്റ്സ്, ഇത്രയൊക്കെയല്ലേ നിന്നെ കൊണ്ട് പറ്റൂ. ദീപ്, ഇതൊന്നും കണ്ട് നീ വീണു പോവരുത്. അതല്ല ഷഹന, അവനെന്തോ രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോ അത് കള്ളിന്റെ ചൂടില് പറഞ്ഞു പോയതാ. നീ കരുതിയിരുന്നു ഒരു രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അത് നിന്റെ മുമ്പിലും മുൻകൂർ ജാമ്യം എടുക്കല. എന്തിന്? എടി, ചില ഭർത്താക്കന്മാര് ഭാര്യമാരോട് എനിക്ക് പരിചയമുള്ളൊരു പെൺകുട്ടിയുണ്ടെന്ന് നേരത്തെ പറഞ്ഞു വെച്ചേക്കും. എപ്പോഴെങ്കിലും നിനക്ക് വല്ല സംശയം തോന്നിയാ പറയല്ലോ. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന്? അല്ലെങ്കിൽ എനിക്ക് നിന്നോടൊരു രഹസ്യം പറയാനുണ്ടെന്നൊക്കെ. മോളെ റാണി, ഇതൊക്കെ ഒരു തന്ത്രം. അതുകൊണ്ട് ഒരു രഹസ്യത്തിന് നീ ചെവി കൊടുക്കരുത്. നിനക്ക് കേൾക്കണ്ടെന്നങ്ങ് പറഞ്ഞാൽ മതി, എന്നിട്ട് എന്താ വേണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നീ ഇപ്പോ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. അവരവിടുന്ന് പോന്നിട്ട് കുറെ നേരം ആയില്ലോ, എന്താ ഇത്ര ലേറ്റ് ആവുന്നേ? അവരിപ്പോ ഇങ്ങെത്തും, നീ കിടന്നു അപ്രാളം കൂട്ടണ്ട. വന്നു, പക്ഷെ ആദി സാർ കൂടെ ഇല്ല. ആദി ഇല്ലേ? ആദി ഇവിടെ പോയി. അവൻ എന്തോ വർക്കിലാണെന്നാ പറഞ്ഞത്. എന്ത് വർക്ക്? എല്ലാരും എന്തൊക്കെയോ കള്ളങ്ങൾ പറയുന്നുണ്ട്. എന്ത് കള്ളം പറയാൻ? ഞാൻ വിളിച്ചപ്പോ രവി അങ്ങനെയാ പറഞ്ഞത്. എന്നിട്ടത് വല്യച്ചൻ പറഞ്ഞില്ലല്ലോ. അല്ല, അത് ചിലപ്പോ അവരുടെ കൂടെ അവനും വന്നാലോ എന്ന് കരുതിയ പ്രത്യേകിച്ച് പറയാതിരുന്നത്. അവര് വന്നല്ലോ, ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും അവിടെ ചോദിക്കും. ബാലേട്ടാ, ആദി എവിടെ? ആദി രാവിലെ എത്തും. എന്താ നിന്റെ മുഖത്തൊരു ടെൻഷൻ? എന്താ ബാലേട്ടാ, നമ്മുടെ മോൻ എവിടെ? ബാല, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല. എന്തോ ഉണ്ട്, ബാലേട്ടന്റെ മുഖം കണ്ടാൽ അറിയില്ലേ?
ഒന്നുമില്ല. ആലേട്ടാ, രവി ആദിക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ലെന്നേ. ഒന്നുമില്ലാതെ രണ്ടാളും പറയാതിരിക്കുക. എന്തുണ്ടെങ്കിലും ബാലേട്ടിനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. വലിയേട്ടാ ആദ്യം നാളെ ഇങ്ങെത്തും, ഏട്ടൻ പോയി കിടന്നോ. പോയി കിടക്കാൻ നിന്റെ അനുവാദവും കാത്തിരുന്നതല്ല ഞാൻ. നീ എവിടെ നിൽക്കേ? ആദ്യം എവിടെയാ ഉള്ളത്? ഹോട്ടലിലുള്ളത്. ഹോട്ടൽ അല്ല, അവൻ അവിടെ റൂം എടുത്തിട്ടുണ്ട്. അതിനവൻ ഹോട്ടലിൽ പോയി റൂം എടുത്തത്? അവനെന്തോ എമർജൻസി വർക്കുണ്ട്, അത് എഴുതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ഒരു വർക്കും ഇല്ല വലിച്ച, ഹെളേച്ചൻ കള്ളം പറയാ. വലിയേട്ടാ ഞാൻ എന്തിനാ കള്ളം പറയേണ്ടത്? അതാ ഞാനും ചോദിക്കുന്നേ, നീ എന്തിനാ കള്ളം പറയുന്നേ? ഉള്ള സത്യം പറ. സത്യമാണ് ഏട്ടാ, ഇന്ന് തന്നെ പ്രസ്സിൽ പോകാനുള്ള ഒരു അർജന്റ് മാറ്റർ എഴുതിക്കൊണ്ടിരിക്കുക, അവൻ നാളെ ഇങ്ങെത്തും. എന്ത് മാറ്റർ? അതെനിക്കറിയില്ല. ആ മാറ്റർ ബാലൻ വായിച്ചോ? ഇല്ല. എന്താ? അല്ല ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ആദ്യം എഴുതിക്കൊണ്ടിരുന്ന ന്യൂസ് വായിച്ചിട്ട് ബാലൻ എന്തെങ്കിലും ടെൻഷൻ ആയതാണെന്ന്. അല്ലാതെ നീ പറഞ്ഞത് ശരിയാണെങ്കിൽ വേറെ കാരണമൊന്നും കാണുന്നില്ല. ചെറിയച്ച സത്യം പറ, എന്താ ആദ്യം നിങ്ങളുടെ കൂടെ വരാതിരുന്നത്? നിങ്ങൾ ആദ്യം കൂട്ടാൻ പോയതല്ലേ? ആദ്യം കൂടെ വരാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യം കാണുമല്ലോ. മോളെ, നീ ഇങ്ങനെ ചെറിയച്ചനോട് തുരുതുരെ ചോദ്യങ്ങൾ ചോദിച്ചാ എങ്ങനെയാ അവന് മറുപടി പറയാൻ പറ്റുക? നമ്മളോട് എന്ത് കള്ളം പറയണമെന്ന് ആലോചിക്കാൻ അവനോട് സമയം കൊടുക്കണ്ടേ? രവി സത്യം പറഞ്ഞോ, ആദിക്ക് എന്താ പറ്റിയേ? ഞാൻ നിന്നെ ഫോൺ ചെയ്തപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ വരുന്നവർ ഞാനിവിടെ കാത്തിരുന്നത്. ഇനി ഉള്ളതുപോലെ പറഞ്ഞു, കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. പറഞ്ഞോ. രവി നിങ്ങൾ എന്താ അവനെ കൂട്ടാതെ പോകുന്നത്? വലിയേട്ട മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റു പ്രശ്നങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട, ഉള്ള പ്രശ്നം പറ. അത് ആദി. ആദി? അവന് ചെറിയൊരു അബദ്ധം പറ്റി. എന്താ പറ്റോ? അവൻ കുറച്ച് കൂടുതൽ ബീർ കഴിച്ചിട്ടുണ്ട്, അതിന്റെ ലഹരിയിൽ അവിടെ കിടക്കുക. അവൻ കുറച്ച് കൂടുതൽ ബീർ കഴിച്ചിട്ടുണ്ട്, അതിന്റെ ലഹരിയിൽ അവിടെ കിടക്കുക. അവനെ അങ്ങനെ ഒരു കോലത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചിട്ടാ കൂട്ടാതിരുന്നത്. നീ പറഞ്ഞ സത്യമാണോ? സത്യവാ. ആദ്യം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കണ്ടപ്പം ബാലേട്ടന് വിഷമമായി. അവിടെ അവൻ്റെ കൂടെ നിൽക്കുന്നു വാശി പിടിച്ചതാ. ഏട്ടൻ വിളിച്ചപ്പോഴാണ് ബാലേട്ടൻ പോകുന്നത്. പിന്നെ അവൻ ബിയർ കുടിച്ചത് ഏട്ടൻ അറിയിക്കരുതെന്നും പറഞ്ഞു. എങ്കിലേ ആദ്യം ബിയർ കുടിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല. അതിനിങ്ങനെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല മോളെ. പക്ഷേ ഒരു ചോദ്യമുണ്ട്, അവൻ റൂമെടുത്ത് ബിയർ അടിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണണ്ടേ? അതെന്താണെന്ന് അവൻ നാളെ വരുമ്പോൾ മോള് ചോദിക്കണം, ഇല്ലെങ്കിൽ അതൊരു ശീലമാകും. ശരി, എല്ലാരും പോയി കിടന്നോ. കസ്തൂരി. റാണി നിന്നേ. റാണിയോട് സത്യം പറയാതിരിക്കാൻ പറ്റില്ല. ആദി ഓവറായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. എന്നെയും ബാലേട്ടനെയും കണ്ടിട്ട് പോലും അവനൊരു കുറ്റബോധവുമില്ല. എന്തൊക്കെയോ സങ്കടങ്ങൾ പറയാനുണ്ടായിരുന്നു അവന്. ഒരു കാര്യം ഉറപ്പാ, അവനൊരു എൻജോയ്മെന്റിന് വേണ്ടി മദ്യപിച്ചതല്ല. അവനങ്ങനെ മദ്യപിക്കാറുമില്ല. പക്ഷേ
ഇന്നിവിടെ റാണിയുമായി ബഹളം വെച്ച് ഇറങ്ങിപ്പോയി ഹോട്ടലിൽ മുറിയെടുത്ത് മദ്യപിക്കണമെങ്കിൽ തക്കതായ കാരണമുണ്ടാവും. അതെന്തായിരിക്കും എന്ന് റാണിക്കറിയായിരിക്കും. അതെന്തായാലും അവനുമായി സംസാരിച്ച് തീർക്കണം. മദ്യപിച്ചതുകൊണ്ട് കരളി വീക്കാവുന്നല്ലാതെ അതിനുണ്ടായ കാരണത്തിന് ഒരു പരിഹാരമാവില്ലല്ലോ. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ചില സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഉണ്ടാവും. അതുണ്ടാവണം. എങ്കിലേ ദാമ്പത്യത്തിന് ഒരു എരിവും പുളിയൊക്കെ ഉണ്ടാവും. പക്ഷേ കൂടുതലാകുന്നതിന് മുമ്പ് പരിഹരിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്കിടയിലെ ഡൈജസ്റ്റ് ആവാതെ കിടക്കും. ഇതൊന്നും നിങ്ങൾക്ക് ഉപദേശിച്ച് തരേണ്ട ആവശ്യമില്ല. എന്നാലും പറയാ, നിങ്ങൾക്കിടയിൽ സീരിയസ് ആയിട്ട് വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ചാൽ ഉണ്ടെന്ന് തോന്നിപ്പോ. ഇന്ന് എന്ത് വിഷയത്തിന്റെ പേരില രണ്ടാളും കലഹിച്ചത്? ആദി റാണിക്ക് വേണ്ടത്ര കെയർ തരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഈ വെളിപ്പെടുത്തൽ കൗസ്തുഭത്തെ യുദ്ധഭൂമിയാക്കുമോ? സ്വാതി ചേച്ചി അന്ന് എന്റെ കഴുത്തിൽ നിന്ന് പറിച്ചെടുത്ത താലി ആദി സാർ എന്റെ കഴുത്തിൽ കെട്ടിയത്. ഈ രഹസ്യത്തെ ആയുധമാക്കി ഇവൾ ആർക്കെതിരെ തൊടുക്കും? അതിന്റെ പ്രഹരശേഷിയിൽ ആരൊക്കെ തകർന്നടിയും?